നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ജീവനക്കാരിയെ താമസിക്കാനെത്തിയ 15 വയസ്സുകാരൻ പീഡിപ്പിച്ചു. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായി ജോലി ചെയ്യുന്ന ബംഗാളി സ്വദേശിനിയായ 24 വയസ്സുകാരിയെയാണ് 15 വയസ്സുകാരൻ പീഡിപ്പിച്ചത്. തികച്ചും അമ്പരപ്പിക്കുന്ന വാർത്തയാണ് ഉത്തരാഖണ്ഡിൽ നിന്നും വരുന്നത്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായി ജോലി ചെയ്യുന്ന ബംഗാളി സ്വദേശിനിയായ 24 വയസ്സുകാരിയെ 15 വയസ്സുകാരൻ പീഡിപ്പിച്ചെന്ന് പരാതി. പരാതി ആദ്യം ആരും കാര്യമായി എടുത്തില്ല. പിന്നീട് സംഭവം സത്യമാണെന്ന് മനസ്സിലായതോടെ പോലീസ് ഉണർന്നു. ഛത്തീസ്ഗഡ് സ്വദേശിയായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ ഹോട്ടലിലെ സ്ത്രീകളുടെ ശുചിമുറിയിലാണ് സംഭവം. ശുചിമുറിയിലെത്തിയ 15 വയസ്സുകാരനോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടെന്നും എന്നാൽ അത് വകവയ്ക്കാതെ ശുചിമുറി അകത്തുനിന്ന് പൂട്ടിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. സഹായത്തിനായി നിലവിളിച്ചെങ്കിലും ആരും കേട്ടില്ല. സഹപ്രവർത്തകരാണ് യുവതിയെ അവശനിലയിൽ കടത്തിയത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി രാജ്പൂർ പോലീസ് പറഞ്ഞു. വീട്ടുകാർക്കൊപ്പം 2 ദിവസമായി ഹോട്ടലിൽ താമസിച്ചു വരികയായിരുന്നു 15 വയസ്സുകാരൻ. കുട്ടിയെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഹരിദ്വാറിലെ ജുവനൈൽ ഹോമിലേക്ക് അയച്ചു. യുവതി വിവാഹിതയാണ്, ഒരു മകളുമുണ്ട്. അടുത്തിടെ കൊണ്ടോട്ടിയിലും 15 വയസ്സുകാരൻ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. മലപ്പുറം കൊണ്ടോട്ടിയിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 15 വയസ്സുകാരൻ കസ്റ്റഡിയിലായി. പെൺകുട്ടിയുടെ അതേ നാട്ടുകാരനായ 15 വയസ്സുകാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടിയെ ഉപദ്രവിച്ചത് താനാണെന്ന് കുട്ടി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. വെളുത്തതടിച്ച് മീശയും താടിയും ഇല്ലാത്ത ആളാണ് പ്രതിയെന്നും കണ്ടാൽ തിരിച്ചറിയാനാകുമെന്നും പെൺകുട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പെൺകുട്ടി പഠന ആവശ്യത്തിനായി പോകുമ്പോഴായിരുന്നു സംഭവം. പീഡനശ്രമം ചെറുത്തപ്പോൾ പ്രതി കല്ലുകൊണ്ടിടിച്ച് പരിക്കേൽപ്പിച്ചു. യുവാവിന്റെ പിടിയിൽ നിന്ന് കുതറിയോടിയ പെൺകുട്ടി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി അഭയം തേടുകയായിരുന്നു. ഈ 15 വയസ്സുകാർ ഇത്രയും ക്രൂരനാകുമ്പോൾ അടുത്തിടെ മറ്റൊരു 15 വയസ്സുകാരനും വാർത്തയിൽപ്പെട്ടിരുന്നു. പബ്ജി കളിയിൽ തോറ്റതിന്റെ പേരിൽ 15-കാരൻ ആത്മഹത്യ ചെയ്തു. ആന്ധ്രാപ്രദേശിലെ മിച്ചിലി പട്ടണത്തിലാണ് സംഭവം. മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന് ആരോപിച്ച് കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകി. സെക്ഷൻ 174 പ്രകാരം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കുട്ടിയെ സുഹൃത്തുക്കൾക്കൊപ്പം 11 രാത്രി പബ്ജി കളിക്കുകയായിരുന്നു. കളിയിൽ പരാജയപ്പെടുകയും മറ്റു കുട്ടികൾ കളിയാക്കുകയുമായിരുന്നു. കളിയിൽ ഏർപ്പെടുന്നതിന് പിതാവ് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തത്. മുറിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. പബ്ജി മരണങ്ങൾ കൂടുന്നതായി പോലീസ് വ്യക്തമാക്കി. പബ്ജിയുടെ ഒറിജിനൽ വേർഷൻ 2020 സെപ്റ്റംബർ മുതൽ വിലക്കുള്ളതാണ്. ബാറ്റിൽ ഗ്രൗണ്ട്സ്, മൊബൈൽ ഇന്ത്യ, പബ്ജി, ന്യൂ സ്റ്റേറ്റ് തുടങ്ങിയ വേർഷനുകൾക്ക് വിലക്ക് ബാധകമല്ല. ഈ വേർഷനുകളാണ് ഇപ്പോൾ കളിക്കുന്നത്. പബ്ജിയുടെ പേരിലുണ്ടാകുന്ന 2-ാമത്തെ മരണമാണിത്. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ പബ്ജി കളിക്കുന്നതിന് വിലക്കിയതിന്റെ പേരിൽ അമ്മയെ കൊലപ്പെടുത്തിയ സംഭവം അടുത്തിടെയാണ് ഉണ്ടായത്. മൃതദേഹം 2 ദിവസം മുറിയിൽ സൂക്ഷിക്കുകയും സഹോദരിയെ മറ്റൊരു മുറിയിൽ പൂട്ടിയിടുകയും ചെയ്യുകയായിരുന്നു. മൃതദേഹം മറവ് ചെയ്യാനായ സുഹൃത്തിന് 5000 രൂപ നൽകുകയും ചെയ്തു. ഓൺലൈൻ ഗെയിമുകൾ കുട്ടികളുടെ മാനസിക നിലയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും നിരോധിക്കണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.